തിരുമൽ ദേവ ആ വെള്ളശത്തുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. എന്റെ ആനന്ദ എന്റെ ദേഹ ആ സകലം ഒരു മരവിപ്പ മറവിപ്പോ. എന്റെ തിരുമൽ ദേവ ഇനി പ്രസ്ഥാനം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ ഏയ് ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വരയേറി എരിവും മണം ഉണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയൊക്കെ പറ്റൂ, സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. എന്റെ കോമളം എന്ന് പറയുന്നു. നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. ഗണപതി, ഞാനൊരു ഗണപതി ആയിപ്പോയി. ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.5 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂണും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി. ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ രണ്ട് നക്കിപ്പയ്മാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ സമ്മതിക്കില്ല, പറഞ്ഞു നാക്കെടുത്തില്ല. അതിന് മുമ്പ് എത്തി കാലമാടന്മാര്, ആയുസ് 100. ഭഗവാനെ, രണ്ടു പേർക്കും കൂടെ ചേർത്ത് 100 ആയുസ് കൊടുത്താ മതിയേ. നമസ്കാരം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ ഇനിയിപ്പൊ വിളിക്കും നക്കാപ്പിച്ച കണക്കി ഒഴിക്കാൻ. വേണ്ട, വിളിക്കണ്ട, ഉള്ള പല്ലൂടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ? സാറ് രാവിലെ ആരെയാ കളിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാണും ചെവി കേൾക്കില്ല. സാറ് വലതും പറഞ്ഞോ. എന്താ ഇത്ര നേരത്തെ എത്തിയോ? എത്തി ആത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുഴങ്ങുന്നൊന്നും അറിയില്ല. മുഴകി മുഴകി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തളതിട്ടും. ഏ അങ്ങോട്ട് ഇരുന്ന് താഴെ പേപ്പർ കയറേ. എടോ പരട്ട തലയ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യായിരിക്കണമെന്ന്? പരട്ട തലയൻ തന്റെ തന്ത. ഇതെന്താ കണക്കില് 35 വയസ്സ് വ്യത്യാസം? സാറേ, 256,000 രൂപയുടെ ബിസിനസ്സിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാൻ ഒരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അത് ഇങ്ങോട്ട് തന്നെ. എസ്റ്റേറ്റും കാറുവോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. 10 പൈസ, 25 പൈസ. ഇതെന്താടോ? 35 പൈസ. താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തെ? തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസത്തെ ശമ്പളം മേടിക്കല്ലോ. 20 പൈസ. ഈ മാസത്തെ 125-ാമത്തെ പേപ്പറാ. ഓ എന്താ അതെ, ഇനിയിപ്പോ അവിടെ എന്താണാവൂ? എന്താ സാർ, കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1,000. 200 തിരിച്ചടിച്ചു. 1,000 - 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ടാ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൗണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്? ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കൈവശമുണ്ട്. സാർ, അത് എലി തിന്നു. പന്നി എലി. പന്നി തിന്നു? പന്നി അല്ല, പന്നി എലി. മുന്തി എനമാ. പണിക്കതങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ, ഗോഡൗണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കായ്ച്ചാലും മറമായാലും
പ്രൊജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻട്രർ ചെയ്യണം. എൻട്രർ ചെയ്യാം സാർ. ആ പിന്നെ ആ പുലി ശത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. ആ അതെങ്കിൽ അത് സംഭവം ശരിയാണോ? ശരിയാണ്. ഞാൻ എന്ത് ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തു പോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി ഇവന്മാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാം. എന്താണ് പേര്? പാഷാണം ബ്രദേ. നല്ല പേര്. സുനന്ദനിക്ക് അല്ലേ? സ്നേഹമുള്ള നന്ദിനി എന്ന് വിളിക്കും. മുൻപരിചയം എല്ലാം ഉണ്ടോ? ഞാൻ നന്നായി ടൈപ്പ് ചെയ്യും സാർ. എന്നാ പിന്നെ പോയിട്ട് ഇതൂടെ. ആറ് ശ്യാമള. ആറ് ശ്യാമളയോ? ആറ് ശ്യാമളമാറല്ല, ശ്യാമള ആറ്. ആറ് ഇൻഷിലാണ്, ശ്യാമള ഒന്നേ ഉള്ളൂ. കോട്ട് മീറ്ററിന്ന് വിട്ടുതരും പറയാറിയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നും ഇല്ല. ഉണ്ട് സർ. അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ? എല്ലാരും ഫാഷനബിൾ ആണ് സർ. എന്നാ പിന്നെ പോയിന്റ് ഇതൂടെ. മേരി വർഗീസ്. തിരുവല്ലാക്കാരിയാണല്ലേ? കിരൺ കെമിക്കൽസിൽ 2 വർഷം ജോലി ചെയ്തിരുന്നു. അതെ സർ. പിന്നെന്താ ആ ജോലി ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചതല്ല, കമ്പനി കൂട്ടി. മെറ്റൽ ദ മെറ്റൽ വർക്സിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതും കൂട്ടി. എന്നാ പിന്നെ പോയിന്റ് കൂടെ. കേശവ, എടോ കൊക്കോ. അല്ലെങ്കിൽ വേണ്ട, കേശവൻ മാനേജരെ, എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല. പലർക്കും മുൻപരിചയം കുറവാണ്. പിന്നെ ഇതൊരു ഫാഷൻ പരേഡ് അല്ല സഹോദര. അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, തിരുവല്ലാക്കാരി മേരി വർഗീസ്. പിന്നെ കമ്പനി കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറേ സാറേ, നിങ്ങൾ എന്നെ തെറി പറയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ നിയമനം ഈ അപ്പാവിക്ക് വിടുക. നിങ്ങളുടെ ടേസ്റ്റ് എനിക്കല്ലേ അറിയൂ. നിങ്ങളെയൊക്കെ വിദ്യാഭ്യാസമുള്ള, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ ജിൽ പോലൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുതരാം. കിട്ടാനുള്ള കാശിന്റെ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി. എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി, സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞ് രണ്ട് പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തിയിളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണോ ഓക്കാനിക്കുന്നേ? ഗർഭം ഉണ്ടായിരിക്കുന്നോ? സാറുമാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ നീ ഒറ്റയ്ക്ക് ഇട്ടോയും തിന്നുള്ളോ? വേഗം പോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ തെറ്റിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ തരൂ. ആറ് പപ്പടം 3 രൂപ, മോരൊരു രൂപ, അച്ചാറ് 25 പൈസ. ഏ, കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുതേ. ആ കാശിങ്ങന്നെ 4 ഉണക്കപ്പപ്പടത്തിനും പുളിച്ച ബോറിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ അകത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതെടുത്ത് പൊക്കാനുള്ള ത്രാടി എനിക്കില്ല. ഉം
അച്ചാറ് പറഞ്ഞിക്കുള്ളിൽ വീണോ ഇവൾ? കാണാനില്ലല്ലോ പണ്ടാർ. നമ്മൾ ആനന്ദപ്പയ്യൻ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടേ നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ, ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. വയസ്സായി, നിങ്ങൾക്ക് ഒരു വിചാരമുള്ള നിങ്ങൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി മനസ്സിലായോ കോമള? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയിരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയെ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളി, പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽദേവ, ഇങ്ങളെ ചന്ത പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ചീഞ്ഞ് ഓടയിൽ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു? എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? നാളെ രാവിലെ കുളിച്ചതാ, എപ്പോഴും എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വേല? നമ്മൾക്കൊരു കാര്യം കേക്കണോ? എന്താ? അയ്യോ നാന് പറയുന്നില്ലേ, ഞാൻ പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ, പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ കൈ തന്നെ തിരുമൽദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ, ആറ് ദിവസമായി കുളിച്ചിട്ട്. ഞാൻ ദിവസവും കുളിക്കും. തിരുമൽദേവ എടീ പപ്പടെ, ഭാര്യ എന്ന് പറഞ്ഞാ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ, അല്ലാതെ ചാണകവും പൂശി മുളവോടും പൂശിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കുന്നത്. മനസ്സായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്തി അപ്പ എന്തിയോ? എന്റെ തിരുമൽ ദേവ, നിങ്ങൾ എന്താ ഇങ്ങനെ ഉളക്ക വിഴുങ്ങിയ പോലെ നടക്കുന്നത്? എനിക്ക് തോന്നിയോ? ഇതിന്റെ കഴുത്തിലുള്ള പൗഡർ ഒരുപാടുണ്ടല്ലോ. ഒരു ടീൻ തീർത്തു. ഓ എന്തൊരു വാസന അത്രണ്ടേ. അതും ഒരു കുപ്പി തീർത്തു. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ട്? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പം മുറയിൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നു. അത്രക്ക് സുന്ദരനല്ലോ നിങ്ങൾ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് നന്നായിട്ട് പോകുന്നു. സത്യത്തിൽ പറയൂ, നമ്മളെ കണ്ടാൽ വൃത്തികേടുണ്ടോ? മുഹത്തത്തിൽ വൃത്തികേടാണ്, ഇപ്പൊ കുറച്ചുകൂടെ കൂടി അത്രേ ഉള്ളൂ. പൊണ്ടാറം, അതെ, സൗന്ദര്യം ആസ്വദിക്കാൻ അതിനുള്ള മനസ്സ് വേണം. പണ്ട് നിനക്കതുണ്ടായിരുന്നു, അങ്ങനെയല്ലേ നീ നമ്മളെ ഉളുന്തുമാവ് പോലെ കുളച്ചെടുത്തത്? അതോടെ നമ്മളുടെ കഷ്ടകാലം തുടങ്ങി. വെറുതെ റോഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ ഈ വേഷവും കെട്ടിച്ച് ഇടി വണ്ടി തലയിൽ കെട്ടിവെച്ച് ഗുൽമാൽ ഉണ്ടാക്കാൻ മാത്രം നിന്റെ അപ്പനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു പണ്ടാറം? നമ്മളെ ആരും അങ്ങനെ തലയിൽ കെട്ടിവെച്ച് ഒന്നുമല്ല. കണ്ണേ കരളെ കണ്ണിമാങ്ങിയെന്ന് വിളിച്ച് എത്ര പേരെ എന്റെ പുറകെ നടന്നതറിയാമോ? എന്റെ അപ്പനെ പഠിച്ച് എന്നെ തട്ടിയിട്ട കോന്തനല്ലേ നിങ്ങൾ? കോന്തനോ കാന്തനോ? കോന്തൻ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് വെറും ഇടിവണ്ടിയല്ലേ. ആ ചന്തമുക്കിലെ മൃഗരാത്രി അന്നേ എന്നോട് പറഞ്ഞതാ നമുക്ക് ഒളിച്ചോടി പോകാം, നമുക്ക് ഒളിച്ചോടി പോകാം. എന്റെ തിരുമൽ ദേവാ, ഞാൻ അന്ന് അതങ്ങ് ചെയ്താ മതിയായിരുന്നു. ആ മൃഗഡാക്ടർ രക്ഷപ്പെട്ടു, പാവം. പുണ്യം ചെയ്ത ജന്മം. കഴിഞ്ഞ ജന്മം നമ്മൾ ഏതോ അച്ചാറ് കാര്യം നമ്മൾ പാര പണിഞ്ഞു, അതാണ് ഈ ജന്മം ഇങ്ങനെ. സാക്കി സങ്കലിവ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സാർ, 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 എന്താ സാർ? എടോ തനിക്കെങ്കിലും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ചെറുപ്പക്കാരി ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോ കാലന് പോലും വേണ്ടാത്ത കുറെ വയസ്സന്മാരും താനും കൂടെ ഇരുന്ന് താളം കൂട്ടി കളിക്കുന്നത് കണ്ടപ്പോ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കാനാണ് എനിക്ക് തോന്നിയത്.
ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്ത് വിചാരിക്കും? തനിക്ക് നല്ല പൊക്കണ്ടല്ലോ, നല്ല നിറണ്ടല്ലോ, ഈ ബുദ്ധി മാത്രം എന്തോ വളരാത്തത്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എല്ലാത്തിനും ഞാൻ ഡിസ്മിസ് ചെയ്യും. തീപ്പെട്ടിക്കോളിന്റെ അത്ര വലിപ്പേ ഉള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ആരോപിച്ചവരാണെന്ന് എന്താണ് ഒരു വല്ലായ്മ? സുഖമില്ലേ? അച്ഛാ, അച്ഛാ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ. തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. ഇയാൾ കറുപ്പിച്ചു ചെയ്തു. തിരുമൽ ദേവ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരു പണ്ടാറ അവര് കൊടുക്കും. ഈ വയസ്കാലത്ത് ഇങ്ങനെ കറുപ്പിച്ചൽ എന്തോ കുഴപ്പമുണ്ട്. കൊറേ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും പോലെ 5 കിലോ മുളകുപൊടി മേടിച്ചോണ്ട് വരണേ. എന്തിനാണേ മുളകുപൊടി? മൂക്കി കേട്ടാണോ? വണ്ടി എടുക്കണോ? കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ, ഒരു പഴം പുളിഞ്ഞത് കൊണ്ടുവരട്ടെ. പഴം പുളിഞ്ഞത് നീ തന്നെ തിന്നു. നമ്മുടെ ഗണപതി സാറിനെ ദിവസം ചൊല്ലും തോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരിക. കുറഞ്ഞു കുറഞ്ഞ് പള്ളിനിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. പള്ളിനിക്കറിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. താനേ വെള്ളിയാഴ്ച നിക്കറിട്ടോണ്ട് വരണമെന്ന്. പ്രിയ മെമ്പർമാരെ, നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാചക മത്സരത്തിൽ 1st സമ്മാനം നേടിയ ചിക്കൻ മണ്ടേക്കടി തിന്നുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഇനിയൊരു സന്തോഷ വാർത്ത. വൃക്കരോഗിയായി അവശ്യ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ മഹാനായ പ്രസിഡന്റ് സ്വന്തം കിഡ്നി ദാനം ചെയ്യുന്നതായിരിക്കും. ശേഷം അദ്ദേഹത്തെ നാം ആശുപത്രിയിലേക്ക് ആനയിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറിനണിയുകയാണ്. ആരാണ് നീ? ദമയന്തി, എങ്ങോട്ടാ? മുന്നോട്ട്. മുന്നോട്ടായാലും പിന്നോട്ടായാലും മിനിമം ചാർജ് 10 രൂപ. എവിടെ വിടോ? ഇവിടെ വിടോ. Yeah.
അതാനന്ദ സാറല്ലേ, എന്റെ ഈ കോമാളി വേഷത്തിൽ വേഷം മാറി എന്നെ പരീക്ഷിക്കാമെന്നാണോ? ദൈവമേ, എന്റെ ജോലി പോയി. അവൾ മനസ്സിലായി കാണുമോ? എവിടെ പോയി? എന്റെ ജോലി പോയത് തന്നെ. എന്റെ ജോലി തീർന്നു. നമ്മളെ കൊണ്ട് ഉണ്ടെന്ന് കൊള്ളില്ല. നമ്മൾ ഇങ്ങനെ താടി വടിച്ച് സുന്ദരനായിട്ട് എന്താ കാര്യം? ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടമായിട്ടിരുന്ന നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ പൊന്നല്ലു, എന്താ കാര്യം വെച്ച പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടത് പോയില്ലേ? ആര് പോയി? ഇന്നലെ വൈകിട്ട് കൂടി നാകേണ്ടതാണെന്ന്. എന്നിട്ടിപ്പോ എന്ത് പറ്റി? എന്ത് പട്ടാൻ, അത് പോയി. എന്റെ ദൈവം, നാണിനി എന്ത് ചെയ്യും? കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ആരാ പോയത്? നമ്മുടെ കിളവിൽ പോയി. കിളവി പോണെങ്കി പോട്ടെ അല്ലു. 10-90 വയസ്സുവരെ ജീവിച്ചില്ലേ? നമ്മൾ നല്ലോണം അവരെ നോക്കിയില്ലേ? എന്റെ അമ്മൂമ്മയും പോയില്ലേ? എന്റെ ഉടുപ്പി കൃഷ്ണ, അമ്മൂമ്മക്കിളവിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ ആട്ടുകല്ലില്ലേ, അതിന്റെ കുളവി. ഏതിന്റെ? ആട്ടുകല്ലിന്റെ കുളവി. നാളായി ഞാൻ സഹിക്കുന്നു. ഈ കെട്ടി ചടി നിന്നിട്ട് വിളിക്കുന്നത് പൈ പൈ എന്നല്ല, കൈ കൈ എന്നാ വിളിച്ചത്. അപ്പൊ കള്ളൻ നമ്മളോ? കോളിംഗ് ബെല്ല് അകത്താണോ വെച്ചിരിക്കുന്നത്? എന്താ? ജന്മദിന ആശംസകൾ. സാറായിരുന്നോ? അകത്തേക്ക് ഇരിക്കാം. വാതിലടച്ചോ, വല്ല തെണ്ടികളും കാണും. രണ്ടാളിരുന്നോ? ഒടിയോ എന്തെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? സാറിനെ കാണാൻ എന്തൊരു ശേല. ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്താന്ന് നോക്കിയോ. നല്ല മിടി ടോപ്പും. മോഹിനിക്ക് മോഡേൺ വേഷം ഇഷ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ. പിന്നെ ഞാൻ മാത്രം മോഡേണായ പോരല്ലോ. എനിക്ക് വേണ്ടി ഇതൊന്ന് ഇട്ടുകൊണ്ട് വരാമോ? കാണാനുള്ള മോഹം കൊണ്ട. വന്ദേ മുകുന്ദഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഇപ്പോ മോഹിനി ഒന്നുകൂടി സുന്ദരിയായി. താങ്ക് യു സർ. സർ, നമുക്ക് കേക്ക് മുറിക്കാം. ഇപ്പൊ മുറിക്കന. അയ്യോ, കണ്ണാടി കത്തിക്കില്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ഞാൻ തരാട്ടോ പായർന്നോളൂ തുറന്നു പിടിച്ചോ ₹400 അല്ല ഗംഗാധരൻ എണ്ണുന്നില്ലേ ഇനി എന്നെ ആ നോട്ടിലെ മഷി ഇളകി പോകും സാർ കൃത്യശമ്പളം കൃത്യസമയത്താണ് അതാണ് പൈ പോളിസി ജാതിക്ക് എത്ര കൊടുക്കേണ്ടത് മൊത്ത ശമ്പളം ₹375 പേപ്പർ കയറിയ വകയിൽ ₹98.60 ബാക്കി ₹164.40 സാറേ ഈ മാസം ശമ്പളം മുഴുവൻ വേണം കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും ഞാനല്ലേ പേപ്പർ കീറിയത് പിന്നെ ആരാ കീറിയത് തല്ലിപ്പൊളി മെഷീനാ തല്ലിപ്പൊളി മെഷീനോ കുട്ടി ഞങ്ങളുടെ അപ്പൻ അപ്പുപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവ മെഷീൻ ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു തന്റെ ഹൃദയം നൊന്തോ കുട്ടി ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട ഈ മാസം മുഴുവൻ ശമ്പളം വേണം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്കും മനസ്സില്ല മനസ്സിലല്ലേ ഇല്ല നിങ്ങളെ പോലുള്ള നക്കിയുടെ മര്യാദക്ക് പെരുമാറും അപ്പുപ്പന്മാരുടെ പ്രായം ഇല്ല താൻ എന്ത് ചെയ്യടോ ധൈര്യമുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ വിവരം അറിയാം കുട്ടി ഒന്ന് നിൽക്കൂ ഇനി തനിക്ക് എന്താ വേണ്ടത് അയ്യോ എനിക്കൊന്നും വേണ്ടായേ നീ മിടുക്കിയാടി എനിക്ക് തൃപ്തിയായി 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത് നീ എവിടെ പോയാലും നന്നാകും നല്ല ഒന്നാം തരം തെറി കൊടുത്തു കൊടുത്തു എന്ത് ചപ്പ കുടിക്കട്ടെ എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ തന്നെ കേട്ടിട്ട് അതൊക്കെ പോട്ടെ കേശവ നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം ₹375 എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ ഒരു ₹380 കൊടുക്കാം സാറേ അത് കൂടുതലായി പോയോ 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല ഒരെണ്ണത്തിന് കെട്ടിയെടുക്കാൻ എന്താ ഞാൻ ശ്രമിക്കാം ഇങ്ങനെ തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ ആനെന്തെങ്കിലും പറഞ്ഞോ നല്ല ശക്തി മനു കണ്ടോ കണ്ടു മോഹിനിക്ക് എന്താണ് വേണ്ടത് സാറ് പറഞ്ഞോളൂ കളിക്കാൻ എന്താണ് ഉള്ളത് കളിക്കാനോ കഴിക്കാൻ എന്താണ് ഉള്ളത് വനില സ്ട്രോബെറി ബട്ടർ സ്കോച്ച് രണ്ട് ബട്ടർ സ്കോച്ച് കൊണ്ടുവരും രണ്ട് പോരല്ലോ സർ നാല് വേണ്ടേ ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കോ ഇതാരാ ചിറ്റപ്പാ ചിറ്റപ്പനോ ഞാൻ ആരുടെ ചിറ്റപ്പനല്ല ഈ വേല മനസ്സിൽ വെച്ചാ മതി മര്യാദക്ക് ചിറ്റപ്പാ പാന്റ് ഷർട്ട് വിട്ടെന്ന് വെച്ച് എന്റെ ചിറ്റപ്പനെ കണ്ട എനിക്ക് തിരിച്ചറിയാം സത്യം പറ ഇതാരാ മോള് വേറൊന്നും വിചാരിക്കരുത് ഇത് നമ്മളുടെ ഒരു ബിസിനസ് കസ്റ്റമറാണ് രണ്ട് ബട്ടർസ്കോച്ച് കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് പച്ചവെള്ളം തരാൻ പറയൂ ഒരു ഗ്ലാസ് വെള്ളം ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളുടെ ബില്ല് കൂടെ പേ ചെയ്തേക്കൂ ബേർ ബില്ല് കൂടെ കൊടുത്തേക്ക് കേട്ടോ വരട്ടെ ചേട്ടാ വരട്ടെ കസ്റ്റമർ എന്താ 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 കുക്കറിയുന്നത് എന്റെ പോലെ സാറേ എന്നെ പിരിച്ചുവിടെ ഇല്ല വേഷം മാറി എന്നെ പിടിക്കാൻ വരുന്ന സ്വപ്നത്തെ പോലെ ഞാൻ വിചാരിച്ചു ആറ് വേഷം മാറി ആറ് പിടിച്ചു എന്ത് പിടിച്ചു താൻ എന്താണോ ഈ പറയുന്നത് അപ്പൊ സാറല്ലേ എനിക്ക് തോന്നിയതായിരിക്കും തനിക്ക് എന്ത് തോന്നി ഒന്നുമില്ല പിന്നെ എന്തിനാണോ എന്റെ കാൽ പിടിച്ചത് മനുഷ്യരാരെങ്കിലും എന്റെ കാൽ പിടിക്കുമോ സാറിന്റെ കാല് നല്ല കാലാന്ന് തോന്നി അതുകൊണ്ട് കയറി പിടിച്ചു കാൽ പിടിക്കുന്നതൊക്കെ കൊള്ളാം
അവിടുത്തെ ഉപ്പും ചോറും തിന്നവനാണ് ഞാൻ. എന്നെ വിശ്വസിക്കാം. ആ ഗൂർക്കപ്പണ്ടാറ ഇല്ലാത്തത് ഭാഗ്യം. ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അകത്ത് കിടക്കും? അല്ലുപ്പണ്ടാറ ഞാൻ കണ്ട എന്റെ പനി കഴിഞ്ഞു. ഈ നക്കി പൈമാരി ഏത് രൂപത്തിൽ എവിടെ കാണും ആർക്കറിയാം. ബാക്കിയുള്ളവനും മനസമാധാനമായി പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അയ്യോ 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 എന്താണ് ചോറ് ചപ്പാത്തി എന്നൊക്കെ പറയുന്നത്? കള്ളനോ? എവിടെയാണ് കള്ളൻ? അടുത്തു സാർ. ആരാണ് നിന്നെ അടിച്ചത്? ആരാണെന്നറിയില്ല, പക്ഷെ അടിച്ചു എന്നുള്ളത് സത്യമാണോ? നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ചു നേരത്തെ നീ എന്റെ കാളിൽ വീണു, ഇപ്പൊ ചെളി വീണു. ഇതെന്താണ്, വീഴ്ച മത്സരമാണോ? നിനക്ക് ഭ്രാന്തുണ്ടൂടാ? വായി മൂടുക. കള്ളൻ കയറി കട്ടോണ്ട് പോയാൽ അവൻ കാണില്ല. നിലാവത്ത് വാഴയിലെ ഇറങ്ങിയാൽ അപ്പോൾ അവൻ തുടങ്ങും കള്ളൻ പ്രേതം. പണ്ടാറം വാഴയില അടിക്കൂ. ഇല്ല നക്ക്, നീ മിണ്ടറ. പാർവതിയുടെ അപ്പണി ഇനിയും വന്നില്ലല്ലോ. അയാൾ ഇനി വരികയില്ല. ഇങ്ങനെ പറയല്ലേ, എന്റെ കൃഷ്ണ എനിക്ക് വയ്യ. ചോറേ നാരിയേക്കപ്പൻ അഥവാ തേങ്ങ വെച്ചോ, നിന്റെ ചാക്കാലയ്ക്ക് കൊള്ളാം. നല്ല ഉണക്ക തേങ്ങയാണ്. ഞാൻ നിന്റെ മൂത്ത് നോക്കി ചിരിച്ചിട്ടല്ലേ അകത്തേക്ക് പോകുന്നത്. നേരാ, ഞാനൊരു നിഴല് പോലെ കണ്ടല്ലോ, അത് നമ്മളായിരുന്നോ? അപ്പൊ ഞാനും ചിരിച്ചില്ലേ? താനും ചിരിച്ചല്ലോ. അയ്യോ, ഞാനോർത്ത സ്വപ്നമാണെന്ന് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് നിന്റെ സ്വപ്നം തീർന്നില്ലോടി മോളെ. അതൊക്കെ പോട്ടെ, നമ്മൾ എപ്പോഴാ വന്നേ? എനിക്ക് വിഷമിട്ട് വയ്യ വാടി.